ഹാപ്പി റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം കൊണ്ട് പഴയകാലത്ത് ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. നമുക്ക് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, എല്ലാവരും ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഏത്തപ്പഴം ഇട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാലും കൂടി എടുത്ത് ആ തേങ്ങാപ്പാലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത് മുങ്ങത്തക്ക വിധത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴും തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. പാനി ഉണ്ടെങ്കിൽ പാനി ഇടാം, അല്ലെങ്കിൽ ശർക്കര ഇതുപോലെ ചീവിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം കുറച്ച് പൊടികളും കൂടെ ചേർത്ത് നെയ്യ് ഒഴിച്ച് നമുക്ക് പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഈ പഴം വരണ്ട് വരണം. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു നുള്ള് വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ചുക്കുപൊടി, കുറച്ച് ഏലക്കപ്പൊടി, ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ഞാൻ ഇങ്ങനെ ചതച്ചിടും കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം വരത്തിയത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, ഷെയർ ചെയ്യില്ലേ, ലൈക്ക് ചെയ്യില്ലേ. അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ പഴം വരറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് പപ്പടത്തിൻ്റെ കൂടെ കഴിച്ചാൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത് പപ്പടത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കുക, കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക കേട്ടോ. നമ്മുടെ പഴം വരറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പപ്പടത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുക, ഹെൽത്തിയാണ്. നമ്മൾ ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ചൈനീസ് കിച്ചൻ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.